ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതായത് അപ്സരയുടെ ഇന്റർവ്യൂ. അതിനകത്ത് അപ്സര വന്നിട്ട് ജിൻഡോയെ വല്ലാണ്ടങ്ങ് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത വ്യക്തിയാണ് ജിൻഡോ എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. കാരണം പുള്ളിക്കാരന്റെ അണ്ടർവെയർ കിച്ചന്റെ അവിടെ കൊണ്ടുവച്ചു. അത് വലിയൊരു തെറ്റാണ്, അത് കഴുകാത്തതാണ്, കഴുകിയതാണെന്ന് വരെ പുള്ളിക്കാരി പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പറയുന്നുണ്ട് പുള്ളിക്ക് അവിടെ എന്ത് ക്വാളിറ്റി, എനിക്കറിയത്തില്ല, എനിക്കുള്ള അത്രയും പോലും ക്വാളിറ്റി പുള്ളിക്കില്ല. എന്തുകൊണ്ട് പുള്ളിക്ക് ഇത്രമാത്രം ആരാധകർ ഇഷ്ടപ്പെടുന്നത്, എന്തിനാ ആൾക്കാർ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നേ എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ ചോദ്യം. എന്നാൽ അപ്സരേ ഒരു കാര്യം മനസ്സിലാക്കും, പുള്ളി നിങ്ങൾ അപ്സരേ നിങ്ങളെ എങ്ങനെയാണ് പ്രേക്ഷകർ ഇത്രയും നാൾ നിർത്തിയത്? അതേപോലെ തന്നെയാണ് ജിൻഡോയെ നിർത്തുന്നത്. കാരണം ജിൻഡോയ്ക്ക് ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അവിടെ നിർത്തുന്നത്. പിന്നെ ഈ ജട്ടി കൊണ്ടവിടെ വെച്ച കാര്യം വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. ജാസ്മിൻ തൊട്ടടുത്ത് നിന്ന് തുമ്മിയില്ലേ ചായയിലേക്ക്, ആ ചായ എല്ലാവർക്കും കോരി 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 കൊടുത്തപ്പോ ഇതൊന്നും കണ്ടില്ലേ? തൊട്ടടുത്ത് നിന്ന് എന്നാ ജാസ്മിൻ ഇത് തെറ്റാണ്, ഇത് കൊടുക്കാൻ പാടില്ല, ഇത് മാറ്റൂ, മാറ്റിയതിനു ശേഷം വേറെ ചായ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൈയടിച്ചേനെ. പക്ഷെ നിങ്ങൾ ആ തൊട്ടടുത്ത് നിന്ന് ആ ഒരു ഇൻസിഡന്റ് കണ്ടിട്ടും ലാലേട്ടൻ ആ വീഡിയോ ഇട്ട് കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് പറയാൻ ന്യായീകരണങ്ങൾ കൂടുതലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ ക്വാളിറ്റിയുടെ കാര്യം പറയുന്നു. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ജിൻഡോ നോറയുടെ മുമ്പിൽ വെച്ച് ജിൻഡോ കീഴ്വായു വിട്ടു എന്ന്. ഇതേ സംഭവം തന്നെ നിങ്ങൾ ബെഡ്റൂമിൽ വെച്ച് വിട്ടില്ലേ? ആ വീഡിയോകളൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങൾ വലിയ പറയുമ്പോ നിങ്ങൾ ഏതാണ്ടാക്ക് വലിയ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ ബിഗ് ബോസ് വീട്ടിൽ വെച്ച് നിങ്ങൾ പറഞ്ഞിരുന്നു ജിൻഡോയുടെ കൂടെ നിങ്ങൾ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടുകാർ വന്നിട്ട് പറഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭർത്താവായ ആൽബി വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ജിൻഡോ നല്ല ഗെയിമറാണ് കണ്ടു പഠിക്കാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം നിങ്ങൾക്കറിയാം ജിൻഡോ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഭർത്താവ് വരെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരുടെ വാക്ക് കേട്ടിട്ടാണോ നിങ്ങൾ വെളിയിൽ വന്നത്, വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്തു, വരുന്ന മീഡിയക്കാരോടൊക്കെ തെറ്റായ രീതി പറഞ്ഞു കൊടുത്തു. അതായത് കുറച്ച് ദിവസം രണ്ട് മത്സരാർത്ഥികൾ വെളിയിൽ ഇറങ്ങി വന്നത് പറഞ്ഞത്, ഒന്ന് റസ്മിൻ, അതോടൊപ്പം തന്നെ ഇപ്പൊ ഇറങ്ങി വന്ന അപ്സര. ഇവർ രണ്ടുപേരും പറയുന്നത് ജിൻഡോയ്ക്ക് എതിരായിട്ടാണ്. കാരണം ഇവർക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ പോലും ഇവർ വെളിയിൽ വന്നിട്ട് മറ്റൊരു മത്സരാർത്ഥിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു മത്സരാർത്ഥിയെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവരിത് പറയുന്നുണ്ട്. ഇത് കൃത്യമായി കാണുന്ന പ്രേക്ഷകർക്കറിയാം. നിങ്ങൾ പറഞ്ഞു ഇനി ഇന്റർവ്യൂവിലൊക്കെ പോയിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും, അപ്പൊ അറിയാം നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ടും ഇനിയും ഉള്ള ദിവസങ്ങളിൽ പുറത്തു വരും, കൃത്യമായിട്ടും പുറത്തു വരും. അപ്പൊ നിങ്ങൾ ഈ മേളിലിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ആരെയാണോ ജയിപ്പിക്കാൻ ഇവർ നോക്കുന്നേ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പോയി ഇന്റർവ്യൂവിൽ പറയുമ്പോഴേ ഒരിക്കലും ജിൻഡോയുടെ കാര്യം പറയരുത് കേട്ടോ, പറയാതെ മറ്റു എന്ത് ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവുള്ളൂ. അതിനനുസരിച്ചാണ് ഇവർ രണ്ടുപേരും റസ്മിൻ ആയിക്കോട്ടെ ഈ അപ്സരയായിട്ടും വന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ നന്ദന വന്നിട്ട് ഒന്നും മിണ്ടാത്ത പോലെ അങ്ങ് പോയി, അതായത് സംസാരിക്കാതെ പോയി. നന്ദനയ്ക്കും അതിന്റെ ഓർഡർ കൊടുത്തിട്ടുണ്ടാവാം, അതുകൊണ്ടാണ് നന്ദനയും മീഡിയക്കാരുടെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കാതെ വിട്ടുകളഞ്ഞത്. ഇതെല്ലാം കൃത്യമായ പ്ലാനിംഗ് ആണ്, ആരെ ജയിപ്പിക്കാനുള്ളതാണെന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇത് പ്രേക്ഷകർ പൊട്ടന്മാരല്ല എന്ന് ഓർത്തിട്ട് മുകളിൽ നിന്ന് കളിക്കുന്നവർ ശ്രദ്ധിച്ചോണം. ഇത് പ്രേക്ഷകർ പൊട്ടന്മാരല്ല, അത് ശ്രദ്ധിച്ചു വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്സര നിങ്ങൾ പോയി അടുത്ത ഇന്റർവ്യൂ ഒക്കെ കൊടുത്തോ, കുഴപ്പമില്ല. ജിൻഡോ മോശക്കാരനെന്നോ മണ്ടനെന്നോ പൊട്ടനെന്നോ ക്വാളിറ്റി ഇല്ലാത്തവനെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷേ പ്രേക്ഷകർക്കറിയാം ജിൻഡോ ആരാണെന്നും ജിൻഡോ എന്താണെന്നും. അത് ഓക്കെ, അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്കറിയാം എവിടെ വോട്ട് കൊടുക്കണം എന്ത് ചെയ്യണമെന്ന്, അത് കൃത്യമായിട്ട് പ്രേക്ഷകർക്കറിയാം. ഇത്ര മാത്രം ഞാൻ പറയുന്നു. പിന്നെ അച്ചരയ്ക്കുള്ള ക്വാളിറ്റികളും കാര്യങ്ങളും പ്രേക്ഷകരെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ആ കാരണം എന്താണ് അവർ ആ ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാക്കി വെച്ചിരുന്നത് അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അവിടെ ഈ കാട്ടിക്കൂട്ടിയത് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അപ്പൊ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരിക്കും എല്ലാവർക്കും ബൈ.